കടൽക്ഷോഭം കഴിഞ്ഞ് കടൽ ഇറങ്ങിപ്പോയി. പക്ഷേ പൊഴിയൂരിലെ 17 കുടുംബങ്ങൾക്ക് ഇനി പോകാനൊരു വീടില്ല. 50 ദിവസം മുൻപ് വന്ന് താമസം തുടങ്ങിയ സ്കൂളിൽ ദുരിത ജീവിതം തുടരുകയാണ്. വീട് തകർന്ന ഈ കുടുംബങ്ങൾ പഠിക്കാൻ അവസരമോ സൗകര്യങ്ങളോ ഇല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതം. നാലാം ക്ലാസ്സുകാരി ജൂലി ദിവസം മുഴുവൻ സ്കൂളിലാണ്. പക്ഷേ അവൾക്കിത് ക്ലാസ് മുറിയല്ല, വീടാണ്. കൂട്ടുകാർക്കൊപ്പം ഇരുന്ന ബെഞ്ചിൽ രാത്രി കിടന്നുറങ്ങും. കയ്യിലുള്ള പാഠപുസ്തകങ്ങൾ ഇടയ്ക്ക് മറിച്ചു നോക്കും. അങ്ങനെ രാവും പകലും സ്കൂളിലുള്ള ജൂലിക്ക് പക്ഷേ ഡിജിറ്റൽ ക്ലാസ്സുകളിൽ ഹാജരില്ല. ഒരുമിച്ച് ക്ലാസ് വന്നതുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. ഒരു സമയം ഞാൻ പഠിക്കും, ഒരു സമയം അച്ചാച്ചൻ പഠിക്കും. വീട് കടലെടുത്തപ്പോൾ മൂന്നാം ക്ലാസ്സുകാരി അക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ടി വിയും പോയി. അക്ഷയ സ്മാർട്ടാണെങ്കിലും അമ്മയുടെ കയ്യിലുള്ള ഫോൺ പക്ഷേ അങ്ങനെയല്ല. പുസ്തകം വായിച്ച് പറഞ്ഞു കൊടുത്ത പഠിക്കുന്ന കൂടുതൽ സമയം കളിക്കുക തന്നെ ചെയ്യുന്നു. പഠിത്തമെല്ലാം പോയി. കടൽക്ഷോഭത്തിൽ ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ ഒഴുകിപ്പോയപ്പോൾ ക്ലാസ് മുറികളുടെ 4 ചുവരിൽ അഭയം തേടേണ്ടി വന്ന 60 പേരുണ്ട് ഇവിടെ. ഇത്രയും പേർക്ക് ഉപയോഗിക്കാൻ വൃത്തിയും വെള്ളവുമുള്ള 2 കക്കൂസ് മാത്രം. കോവിഡിനെ പ്രതിരോധിക്കാൻ സാമൂഹിക അകലം എന്നത് ഇവർക്ക് എത്രയോ അകലെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മതിൽ ചാടി 2 ആണുങ്ങൾ രാത്രി 2 മണിക്ക് വന്ന് അത് പ്രശ്നങ്ങളായി. ഒരു സുരക്ഷിതയില്ലാത്ത ഒരു ജീവിതത്തിലാണ് നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ, ടിഡിഎസ് പഠിക്കുന്ന കുട്ടികളെ വെച്ചിട്ട് ഈ റൂമിലോട്ട് കഴിഞ്ഞു പോകുന്നത്. കടൽക്കാറ്റിന്റെ തണുപ്പ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരാണ്. ഇനിയും എത്ര കാലം സ്കൂളിൽ തന്നെ കഴിയണമെന്നറിയില്ല. മുന്നിലുള്ളത് ഒരു 100 ആശങ്കകളുടെ കടൽ ചുഴി മാത്രം. ഞങ്ങൾ ഇവിടെ എന്തിനപ്പാ ഇവിടെ പാവപ്പെട്ടവരെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? കോവിഡിനെ തുരത്താൻ വീടുകളിൽ സുരക്ഷിതരായിരിക്കാൻ ഇവരോട് പറഞ്ഞാൽ ഏതു വീടെന്ന ചോദ്യം കേൾക്കേണ്ടി വരും. വലിയ തുറയിലും മഞ്ഞുതെങ്ങിലും പൂന്തുറയിലും എന്നിങ്ങനെ വീടുകൾ കടലെടുത്ത തീരവാസികൾക്ക് പറയാനുള്ളത് ഒരേ കഥയാണ്. അതുൽ നല്ലനാടിനൊപ്പം ഷെഹീൻ ഇബ്രാഹിം, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.